Hi, hello Sillymonks viewers. Welcome to our show Pop Talks with Lids. പിന്നെ തമ്മിലിന് വേണ്ടി എന്റെ പ്രൊഡ്യൂസർ പറഞ്ഞതാണ് ആ ഫ്രീഡം ഫൈറ്റിലെ ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറയാൻ പറ്റും. എന്റെ വായിലിരിക്കുന്ന എന്ത് സുഖമാണ് നമുക്ക് ഒരാളുടെ കുറിച്ച് ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ബോഡി പാർട്സിനെ കുറിച്ച് മെസ്സേജ് ചെയ്ത് അങ്ങനെയൊക്കെ എന്താണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, അവിടെ സ്ക്രിപ്റ്റ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ അതങ്ങ് തരാം. എന്നാ പടം കാണുന്നതിന് വേണ്ടി നമുക്ക് വായിച്ചറിയാം. അതായത് തളപതി 67 ലോകേഷ് ഈസ് ഡയറക്ടിംഗ്, അതില് രജിഷ വിജയൻ ഈസ് പാർട്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു കുട്ടി ഇങ്ങനെയൊക്കെ, ടീനേജ് ബോയ് ഇങ്ങനെയൊക്കെ നമുക്കൊരു മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞ. കീടം എന്ന മൂവിയുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ എന്റെ കൂടെ ഉള്ളത് ഷീസ് എ സ്റ്റേറ്റ് അവാർഡ് വിന്നർ, ഷീ സ്റ്റാർട്ടഡ് ഓഫ് ഹർ കരിയർ ആസ് എൻ ആങ്കർ, ഷീസ് എൻ ഓസം ആക്ട്രസ്. സോ ലെറ്റ് മീ വെൽക്കം രജിഷ വിജയൻ. ഹായ് രജിഷ. ഹായ് ലിറ്റ്വിൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ കീടമാണ് ലേറ്റസ്റ്റ് വിശേഷങ്ങൾ. അതെ. യെസ്. സോ ഇതിലെ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മീൻസ് എപ്പോഴെങ്കിലും വി നോ ദ സ്റ്റോറീസ് ഓൾ അബൌട്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് യുനോ സെക്യൂരിറ്റി ഓഫീസർ എന്നൊക്കെയാണ് മനസ്സിലായി. മീൻസ് ഫ്രം ദ ഡേ. അപ്പോൾ ഓണ നോട്ട് ഇങ്ങനെ ഒരു 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 സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടോ? ഇല്ല, സൈബർ സെല്ലിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ ഇപ്പം ബേസിക്കലി നമ്മള് ഞാൻ ആക്റ്റീവ് ആയിരുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവ് ആയിരുന്ന സമയത്ത് ദേർ വാസ് എൻ ഇൻസിഡന്റ് വെർ ഐ റിസീവ്ഡ് ഭയങ്കര ഹരാസിംഗ് രീതിയിലുള്ള, ഭയങ്കര വൾഗർ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെസ്സേജസ് എടുത്തു നോക്കിയപ്പം അതൊരു അണ്ടർ ഏജ് കിഡ് ആയിരുന്നു. അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ. അപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. കാരണം ഇത്രയും ചെറിയൊരു കുട്ടി ഇങ്ങനെയൊക്കെ, ടീനേജ് ബോയ് ഇങ്ങനെയൊക്കെ നമുക്കൊരു മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ സീ ഐ ഡോണ്ട് വോണ്ട് ടു സ്പോയിൽ യുവർ ലൈഫ്, പക്ഷേ ഐ ഹാവ് ദി ലിബർട്ടി ടു ഗോ ആൻഡ് ഫയൽ എ സൈബർ കംപ്ലൈന്റ്. ഇങ്ങനെ ചെയ്യരുത്, എന്താണ് അതിന്? അപ്പൊ സോറി, വേറൊരാളിന്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചു. അത് സ്ഥിരം നമ്മൾ കേൾക്കുന്ന എക്സ്ക്യൂസസ് ആണല്ലോ. പക്ഷെ എന്ത് സുഖമാണ് നമുക്ക് ഒരാളുടെ കുറിച്ച് ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ബോഡി പാർട്സിനെ കുറിച്ച് മെസ്സേജ് ചെയ്ത് അങ്ങനെയൊക്കെ എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതൊരു മൈനർ ആണെന്ന് കേട്ടപ്പം, കണ്ടപ്പോ ഐ വാസ് ഷോക്ക്ഡ്. അപ്പം പിന്നെ അങ്ങനെ അല്ലാത്തവർക്കും ഞാൻ പലപ്പോഴായിട്ടും ഐ ഹാവ് ടോൾഡ് ദം ദാറ്റ് യുനോ, ഒരു വാർണിംഗ് പോലെ, ലൈക്ക് ഇൻ കേസ് ഇഫ് യു ഡോണ്ട് സീ വട്ട് യുവർ മിസ്റ്റേക്ക് ഇസ് ഐ വിൽ ഗോ ടു ദ സൈബർ. അപ്പൊ അവരത് മനസ്സിലാക്കി സോറി പറയാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അടുത്ത് സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലാതെ നമുക്കിപ്പം മുഖമില്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത പ്രൊഫൈൽസ് എന്നൊക്കെ സ്ഥിരം ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ എനിക്ക് എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാട്ടോ. പിന്നെ ഞാൻ നോക്കാറില്ല കമന്റ് സെക്ഷൻസ്, ഞാൻ അധികം മൈൻഡ് ചെയ്യാറില്ല. കാരണം നോക്കിയാൽ നമുക്ക് അത് നമ്മളെ അല്ല. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവർക്ക് അവരുടെ ഫേസ് പോലും കാണിക്കാതെ അവരങ്ങനെ പറയുമ്പോ അവർക്ക് നമ്മളത് ബോദർ ആയാലാണ്, അതാണ് അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. അതവർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അത് മൈൻഡ് ചെയ്യാറില്ല, നോക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ വേറെ രീതിയിലുള്ള സ്കാമിങ്ങിന്റെ കോൾസ് ഒക്കെ വരാറുണ്ട്. അപ്പം നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടും യുനോ, നമ്മളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, ഇങ്ങനത്തെ പല രീതിയിൽ അതൊക്കെ സ്കാം കോൾസ് ആണ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ, എനിക്ക് ഉറപ്പാണ് എന്റെ പേരന്റ്സിന് അല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ് പേരന്റ്സിനൊക്കെയാണ് അങ്ങനത്തെ കോള് പോകുന്നെങ്കിൽ അവർ ആ പാനിക് ആയിട്ട് ആ മൊമെന്റിൽ ചിലപ്പോൾ അവർ ഷെയർ ചെയ്തു പോകും. അപ്പൊ ഐ ഓൾവേസ് ടെൽ ദം ചെയ്യരുത്. കാരണം ഒരു ബാങ്കോ ഒരു ആപ്പോ ഒരിക്കലും ഫോണിലൂടെ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യലും നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസും ചോദിക്കില്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു സാഹചര്യം വരെയാണെങ്കിൽ ആ കോൾ അപ്പൊ തന്നെ കട്ട് ചെയ്തിട്ട് അതിന്റെ, എന്നിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ തന്നെ ബാങ്കിലോട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആപ്പിന്റെ ടോൾ ഫ്രീ നമ്പറും എടുത്തിട്ട് അതിലോട്ട് നമുക്ക് അങ്ങോട്ട് വിളിച്ച് നോക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന അങ്ങനത്തെ ഒരു രീതിയിലുള്ള കോൾസും അറ്റൻഡ് ചെയ്യരുത്. മിക്കവാറും ട്രൂ കോളറിൽ സ്പാം എന്ന് കാണിക്കും, എന്നാലും കാണിക്കാത്ത കേസസ് ആണെങ്കിലും അത് മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈയിടെയായിട്ട് ഹോട്ടലിൽ ഫ്രീ സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ ഈ സ്കാം ഇറങ്ങുന്നുണ്ട്. അപ്പം ഒന്നിലും പോയി ബേസിക്കലി ഫ്രീ ആയിട്ട് സാധനം കിട്ടുന്നതാണ് നമുക്കൊരു ടാക്സ് റിട്ടേൺസ് അപ്രൂവ് ആയിട്ടുണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനെയൊന്നും ഒരിക്കലും ചോദിക്കില്ല എന്നുള്ളതാണ്. അത് പക്ഷെ നമ്മൾ ആ മൊമെന്റിലെ പാനിക്കില് നമ്മൾ ചിലപ്പോൾ അറിയാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു സാധനം കിട്ടുന്ന സന്തോഷത്തില്, പക്ഷെ അത് ഭയങ്കര വലിയൊരു മണ്ടത്തരത്തിലോട്ട് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ഫസ്റ്റ് ഇല്ല നമ്മൾ കീടം എന്നുള്ള ഒരു നെയിം കേട്ടോ, കീടം മീൻസ് പാരസൈറ്റ്. അപ്പൊ ഇനിയിതിപ്പോ ഒരു സൈബർ വൈറസ് അങ്ങനെ ഒരു അങ്ങനെ ആ ഒരു ലൈൻ ആണോ പിടിക്കുന്നത്, അതോ എക്സാക്ട്ലി വാട്ട് ഇസ് ഇറ്റ്? അപ്പൊ ഇത് നമ്മളൊരു ജോണർ ആയിട്ട് ഇത് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഏത് ജോണറിലായിരിക്കും? ജോണർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ത്രില്ലർ ഡ്രാമ. ബിക്കോസ് ഇറ്റ്സ് വെറും ത്രില്ലറാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിൽ ഡെഫിനറ്റ്ലി ടെക്കിന്റെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ്, അല്ലാതെ ഭയങ്കര മറ്റേ ടെക്കി പടമൊന്നും അല്ല. പക്ഷെ റെലവെന്റ് ആയിട്ട് ഇപ്പൊ നടക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡ്രാമ ഫിലിമാണ് കീടം. കീടം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരസൈറ്റ് ആണ്, വൈറസ് ആണെന്ന് തോന്നാം. യുനോ ലൈക്ക് നമ്മൾക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനത്തിൽ നിന്ന്, അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. അതിപ്പോ പടം കാണുമ്പോ അറിയാം കൃത്യമായിട്ടും എന്താണ് രാഹുൽ അത് വെച്ച് ഉദ്ദേശിച്ചത്. അവിടെ സ്ക്രിപ്റ്റ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ അതങ്ങ് തരാം, എന്നാ പടം കാണുന്നതിന് മുന്നേ തങ്ങ് വായിച്ചാറേ. ഒന്നും ചോദിക്കാൻ സംബന്ധിക്കില്ലല്ലേ? ഇല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഓക്കേ ഓക്കേ ഓക്കേ. അപ്പോൾ സംഭവം ദിസ് ഈസ് ഓൾ ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട്, അപ്പോൾ ആർ യു കാരിയിങ് വിത്ത് ദി സ്റ്റോറി, അതായത് ആർ യു ലീഡിങ് ദി സ്റ്റോറി? I am one of the vessels. Yes, yeah. I am the one who is one of the vessels who is leading the story. പക്ഷെ എല്ലാവർക്കും അത്യാവശ്യം അവരുടേതായ പാർട്ട് വൃത്തിക്ക് ചെയ്യാനുള്ളതുണ്ട്. ഇപ്പം ഇതിലുള്ള ബാക്കി എല്ലാ ആക്ടേഴ്സിനാണെങ്കിലും അങ്ങനെ ക്യാരക്ടേഴ്സ് പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. പക്ഷേ യെസ്, രാധികയിലൂടെയാണ് കഥ പോകുന്നത് മുന്നോട്ട്. പറയാൻ പറ്റത്തില്ല, കാരണം അഗൈൻ ഇതൊരു ഒരു ഒരു ഇൻസിഡന്റ് ഡ്രിവൻ ആണ്. ഇതൊരു ഇൻസിഡന്റ് കാരണം ഡ്രിവൻ ആയി അടുത്ത ഇൻസിഡന്റ് അങ്ങനെയാ പോകുന്നത്. രാധിക അതിലൊരു മേജർ പാർട്ടാണ്. ഈക്വലി മേജർ പാർട്ടാണ് അച്ഛനായിട്ട് ശ്രീനി സർ ചെയ്യുന്ന റോളും. അത് രണ്ടുപേരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. എന്റേത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു യു ആർ പ്ലേയിങ് എ സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്. അപ്പൊ ഹൗ ടെക്കി ഈസ് യാർ യു? മീൻസ് ലൈക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നോ? സൈബർ സെക്യൂരിറ്റി അല്ല, എനിക്ക് ബേസിക്കലി നോളജ് ഉണ്ട് അതിന്റെ എന്താ. പക്ഷെ എനിക്ക് ഞാൻ പതിങ്ങും ആപ്സും ഫോണും ലാപ്ടോപ്പും എനിക്ക് അങ്ങനെ ഗാഡ്ജറ്റ് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താ പറയാ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തില്ല. പക്ഷെ സൈബർ റിലേറ്റഡ് ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു. ബിക്കോസ് ബട്ട് ദെൻ ഓഫ്കോഴ്സ് ഐ റിസർച്ച്ഡ് ഓൺ ഇറ്റ് ആൻഡ് പടം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ കുറിച്ച് കുറച്ചൊക്കെ റിസർച്ച് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നൗ ഐ ഹാവ് ക്ലാരിറ്റി കുറച്ചും കൂടെ. പക്ഷെ ആദ്യം ചോദിച്ചാൽ ഇത് എന്താണെന്ന് എനിക്കിങ്ങനെ ഗാഡ്ജറ്റ്സ് ആയിട്ട് ഒരു ബന്ധമില്ല. ഐ ഹേർഡ് ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് ഒക്കെ വാസ് ദേർ ഓൺ സെറ്റ്. യെസ് ഹി വാസ് ദേർ. ദാറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ ഐ സപ്പോസ്. നമുക്ക് അറിയാത്ത കാര്യമൊക്കെ ചോദിച്ചു. നന്ദുജി ഉണ്ടായിരുന്നു. അപ്പൊ നന്ദുജി പുള്ളിയുടെ ഇൻപുട്ട് നന്നായിട്ടുണ്ട് സ്ക്രിപ്റ്റില്. നമുക്ക് അറിയാത്ത ഒരു ഏരിയ ആണല്ലോ. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻപുട്ട് ഇതിലുണ്ട്. ഓക്കെ. അപ്പൊ ഫാസ്റ്റ് 2 ഡേയ്സ് ഇല്ലേ, നമ്മള് പെട്ടെന്ന് ശ്രീനി സാറിന്റെ ശ്രീനിവാസ സാറിന്റെ മകളായിട്ട് അഭിനയിച്ചു. ഫസ്റ്റ് 2 ഡേയ്സ് ഒരു ഫോട്ടോ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യണം, ദാറ്റ് ജസ്റ്റ് ബ്രോക്ക് ദ ഹാർട്ട് ഓഫ് ഐ തിങ്ക്. ഐ ആം കൈൻഡ് ഓഫ് ഡിസപ്പോയിന്റഡ് ഇൻ ദ പേഴ്സൺ ഹു റിലീസ്ഡ് ഇറ്റ്. ഓക്കേ ഓക്കേ. അങ്ങനെ ഒരു പിക്ചർ പുറത്തു വരുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. കാരണം ഞാൻ പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഏറ്റവും അദ്ദേഹം പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നതാണോ അല്ലയോ എനിക്കറിയില്ല. ഒരു നമ്മള് വൾണറബിൾ ആയിരിക്കുന്ന മൊമെന്റിൽ നമ്മളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ നമ്മളെടുത്തൊരു ഫോട്ടോ അതിങ്ങനെ സർക്കുലേറ്റ് ആവുന്നതിൽ എനിക്ക് എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. പിന്നെ ശ്രീനി സാറിന്റെ ഹെൽത്ത് കുറച്ച് കാലങ്ങളായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു കാരണവശാലും അദ്ദേഹം സെറ്റിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഈവൻ ദോ ഹിസ് നോട്ട് ആസ് ഹെൽത്തി ആസ് ഹി യൂസ് ടു ബി, ഇപ്പോഴും അഭിനയത്തിലോ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലോ ഒന്നിലും ഒരു കുറവുമില്ല. പക്ഷെ ചെറുങ്ങനെ ഒന്ന് ഹെൽത്ത് ഡൗൺ ആവുമ്പോഴൊക്കെ നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ കൂടെയുണ്ട്, നമ്മൾ പ്രാർത്ഥനയുണ്ട്. അല്ലാണ്ടും ഐ ആം പ്രിറ്റി ഷുവർ ഹിസ് ഗെറ്റിംഗ് ദ ബെസ്റ്റ് മെഡിക്കൽ ഹെൽപ്പ്. ആവശ്യമില്ല.
it's not always the same, like walking into a set and you know starting your thing. Rahul was a different director this time. Karanam probably because genre mari padam mari mathathil ippam kid koko laanengile proper paranja dialogue krithya adenna parayanaayirunnu, like I didn't have the liberty to change lines alle words vanna Rahul adenna venanundayirunnu. Keedathil vannappo namaku korchum kooda dialogues maati pidikkanulla oru freedom allengile korchum kooda you know colloquially samsarikkanulla oru freedom okke undayirunnu. Appo enikku onnathu genre dependent aayittu ulla veruna maatangalana allade he's a good friend and then it's always nice to work with your friends. Vinna already proven director and he has won more awards than anyone in my friends circle. So pulli adinde adonu njan parayanda avashyamillo, but Keedam is very different from idvare Rahul cheyda cinemagalil ninnu valare different aayittulla oru proper commercial film aanu Keedam. Pakka theater le kandu work aavuna commercial cinema aanu allade ippam njan parna pole ottamuru velicham allengil kalanottam pole ulla oru cinema alla. Right, Rajisha Vijayan is the flag bearer for women centric movies nu parna, do you agree or not? Idu endana idu evidu evidu bayadiga padichadalle flag bearer. Okay, idu evidu ittiyada adige or critic eedidana about you. Oh ano, okay, happy to know that. I mean not women centric, njan pala salathu njan parayarund cinema is always director centric. But I'm glad that I'm part of films where adayathu njangalde nammalde pengutiyalde perspective il ninnum kadagal samsarikkuna cinemagalde bhagam avan allengil endengil okku or substance ulla characters cheyan ulla or opportunity kittunnathil santhosham undu. But as you said, njan angane aanu nu vacha enikku thonnilla karan ippam right now there are so many girls, right, like right, there are right, so right, many right, actresses right, who are doing the same. Appo njan ennulla or thought ivide illa, njangal ennulla or thought aanu njangale kondu idu pattunnathu. See, most of the time it is written by a guy, right? മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയുന്നത് എഴുതുന്ന ആള് സ്ത്രീയോ പുരുഷനോ അതിലൊന്നും ഒരു മാറ്റർ ഇല്ല എന്നുള്ളത്, ഈക്വൽ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അത് ഐ തിങ്ക് ആസ് യു സെഡ് ഇപ്പം മൂവീസ് ഈസ് ഓൾവേസ് ഡയറക്ടർ സെൻട്രിക്, ബട്ട് ഒരു ഫൈവ് ഇയേഴ്സ് ബിഫോർ ഇഫ് യു ചെക്ക് ഇങ്ങനെ ഒരു ഒരു നായികി ആണ് അങ്ങനെ ഒരു പടത്തെ കുറിച്ച് നോബഡി കൂടെ അങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ വരെ ഉണ്ടാവില്ല. മാറ്റം അനിവാര്യമാണ്. അത് ചേഞ്ച് ഇസ് ദി ഓൺലി കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 50 ഇയേഴ്സ് നിങ്ങൾ എടുത്തു നോക്കൂ, ഈ പറയുന്ന നമ്മൾ പറയുന്ന ബാലൻസ് ഉണ്ടല്ലോ, ഈ സെൻട്രിക്കില് നമ്മൾ പറയുന്ന ബാലൻസ് അത് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പൊ റൈറ്റ് നൗ നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ ആണ്, നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ ഇത് ഞാൻ ചോദിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഫ്രീഡം ഫൈറ്റില് ദർ ഇസ് ദിസ് ക്ലൈമാക്സ്. അപ്പം ഈ ഒരു ക്ലൈമാക്സ് സീനിൽ ദർ ഇസ് ഇറ്റ് ഷോസ് ആ ഒരു ഏജ് ഒരു ആ ഒരു ടൈമിലെ മൂവി ആൻഡ് ദിസ് വൺ, ദാറ്റ്സ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. ആ ഒരു ഗ്യാപ്പാണ്. അതായത് ഇവിടെ ലാസ്റ്റ് നമ്മളുടെ നായകന്റെ അടുത്ത് പോടാ ഡാഷ് എന്ന് പറഞ്ഞിട്ട് പോവാണ്. അത് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ട്രോള് കണ്ടായിരുന്നു, ലൈക്ക് ദ വാസ് ലൈക്ക് നമ്മുടെ ഏതായിരുന്നു പടം, നരസിംഹ ബിക്കോസ് ഇങ്ങനെ എനിക്കൊരു പെണ്ണ് വേണം കയറുന്നുണ്ടോ. അപ്പോൾ ആ ഡയലോഗ് ഇട്ടിട്ട് ബിക്കോസ് ആൻഡ് മൂവി ഹാസ് ഓൾസോ ചേഞ്ച് സോ മച്ച്, ലൈക്ക് അങ്ങനെ ഒരു ഡയലോഗ് ഇന്നത്തെ മീൻസ് ഇൻ ഇഫ് ഇറ്റ് കംസ് ഇൻ വൺ ഓഫ് മൂവീസ് ദിസ് ഡേയ്സ് അത് പൊളിറ്റിക്കലി ഭയങ്കര ഇൻകറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വാട്ട് ഐ വാസ് ട്രൈങ് ടു ടെൽ യു ഇസ് ലൈക്ക് ഓക്കെ, അപ്പോൾ വിമൻ ആർ ഗെറ്റിംഗ് ദാറ്റ് സ്പേസ്. Would you agree to that? Yes, women are getting their space. There were times when women had their space, then we didn't have the space. Now we have the space. Njan parayunnu idu change cheyidondirikkunnund ippo undu. I'm very lucky that I am part of this film industry right now nalla sathyam flag bearer ennu kayidu angenonnilla pakshe njan parayunna oru karyam ennu parna see ഇപ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ ഈ മിസോജിനിസ്റ്റിക് ആയ സിനിമകൾ വന്ന കാലഘട്ടത്തിൽ അഭിനയിച്ചവരും സിനിമ എടുത്തവരും ഒക്കെ തന്നെയാണ് ഇപ്പോഴും എടുക്കുന്നവരും ഉണ്ട്. അവരിപ്പം മാറ്റത്തിന് റെഡിയാണെന്നുള്ളതാണ്, വിച്ച് ഐ സീ ആസ് എ വെരി പോസിറ്റീവ് തിങ്. അതായത് അന്ന് അത് പറ്റി, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ ഡയലോഗ്സിൽ അല്ലെ എഴുതിയ ഡയലോഗ്സിൽ അല്ലെ സംവിധാനം ചെയ്ത സീനിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി, ഇനി ആ തെറ്റ് ആവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി പുതിയ രീതിയിൽ, അതായത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ സിനിമ എടുക്കാൻ തയ്യാറാവുന്ന ആ മാറ്റം, അത് ചിലപ്പോൾ ഓഡിയൻസിന്റെ പ്രഷറും ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മളുടെ റിയലൈസേഷൻ കൊണ്ടാവാം, പല അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സിനിമയുടെ രീതി പല പല കാരണങ്ങളും കൊണ്ടാവാം, പക്ഷെ ആ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. Yeah, of course you are safe. Of course you are safe. Adile oru samshayam illa. Enikku almost oru 6 varshayi njan ivide vannittu cinemayil vannittu idvare I have not faced any problem, but me saying that does not mean that there are women who have not.
ഞാൻ അതെപ്പോഴും ഞാൻ പറയും, എനിക്ക് സംഭവിച്ചില്ല എന്നുള്ളതിന്റെ അർത്ഥം വേറെ ആർക്കും ഇത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതല്ലേ. എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. വിമൻ സേഫ് അല്ലാത്ത പല ഇടങ്ങളും ഉണ്ട്, സിനിമ മാത്രമല്ല, മനസ്സിലായില്ലേ. Sexual harassment in workplace is happening across industries. അത് സിനിമയിലായതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുമ്പം ടി ആർ പിയും വ്യൂവർഷിപ്പും റീഡർഷിപ്പും ഒക്കെ കിട്ടുന്നത് കൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടും, അത് കുറച്ചും കൂടെ വോക്കലായി പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം ലൈക്ക് അങ്ങനെ ഒരു അവർക്കും ദേ ഗെറ്റ് എ ലോട്ട് ഓഫ് മീഡിയ അറ്റൻഷൻ. അറ്റൻഷൻ എപ്പോഴും സിനിമയ്ക്ക് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയിൽ മൊത്തം പ്രശ്നമാണെന്ന് വിചാരിച്ച ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരാനുള്ള ഭയോ പേടിയോ അങ്ങനെ ഒന്നും വേണ്ട. ദർ ആർ ഓഫ്കോഴ്സ് ഗുഡ് പീപ്പിൾ ഹിയർ, ദർ ആർ ഓഫ്കോഴ്സ് ബാഡ് പീപ്പിൾ. ഞാൻ പറഞ്ഞു അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. അപ്പം പക്ഷെ അതിനുവേണ്ടി നമ്മൾ പല പല പുതിയ പുതിയ യുനോ സ്റ്റെപ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഐ സി സി എന്ന് പറഞ്ഞ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അക്രോസ് ദ ഇൻഡസ്ട്രീസ് വരേണ്ട ഒരു സാധനമാണ്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പം ബീറ്റ് ഐ ടി ബീറ്റ് യുനോ മെഡിക്കൽ ഫീൽഡ് എനി ഫീൽഡ് എല്ലായിടത്തും വരേണ്ട ഒരു സാധനമാണത്. അപ്പൊ അതിപ്പോ ഇവിടെ സിനിമയിൽ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നാളത്തോട്ട് എല്ലാ മാറ്റങ്ങളും വരും. നോ, യു ഷുഡ് ഓൾവേസ് ഗിവ് ടൈം ഫോർ എവറിത്തിങ് ടു ബ്ലൂം. നമ്മൾ ആ ഇന്ന് ഞാൻ ചെടി കുഴിച്ചിട്ടു, നാളെ പൂ വരട്ടെ എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് പച്ചപിടിച്ച്. So let's give it time, let's nurture it. നമുക്ക് അതിന് സപ്പോർട്ട് കൊടുക്കാം, നമുക്ക് അതിന്റെ ഭാഗമാവാം, മനസ്സിലായില്ലേ. നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടുവരണം. ഇത് നീ ചെയ്, നിങ്ങൾ ചെയ്, നിങ്ങൾ ചെയ്തില്ല. ഇത് നമ്മളെ ആസ് എ ടീം, ഓൾ ഓഫ് അസ് ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ടു ഗെറ്റ് ദ പ്രോപ്പർ എഫക്ട് എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ അത് എത്ര എഫക്റ്റീവ് ആണെന്നുള്ള ചോദ്യം ഇപ്പോഴേ ചോദിക്കുക. ഇറ്റ് ആഡ്സ് അൺവാണ്ടഡ് പ്രഷർ ഓൺ ഇറ്റ്. ഞാൻ പറയുന്നത് നിങ്ങളൊരു യെസ് ഗിവ് ഇറ്റ് വൺ ഇയർ ടു ഇയർ ആൻഡ് ലെറ്റ് സീ ഹൗ ദ ഗ്രോത്ത്. എന്നിട്ട് നമുക്ക് അതിനെ റിവ്യൂ ചെയ്ത് ഇനി എന്തൊക്കെ ശരിയാക്കാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ബെറ്റർ ആക്കാം. ഇപ്പൊ തന്നെ ഇന്നലെ കമ്മിറ്റി വന്നല്ലോ, ഇന്ന് എങ്ങനെയുണ്ട്? എനിക്കറിയാം, യു മൈറ്റ് റിയലി ഇത് ഈ ക്വസ്റ്റ്യൻ കേട്ട് ടയർഡ് ആണ് സ്റ്റിൽ. മീൻസ് വെനവർ രജിഷ വിജയന്റെ ഒരു ഇന്റർവ്യൂ നോക്കുമ്പോൾ, വൈ ഡിഡ് ഹി ആസ്ക് അബൌട്ട് യു നോ ധനുഷ്, വൈ ഡിഡ് ഹി ആസ്ക് അബൌട്ട് സൂര്യ, ദിസ് ഇസ് ഡെഫിനറ്റ്ലി ഗോണ കം. സോ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ്, ഓവറോൾ വർക്ക് എക്സ്പീരിയൻസ്. പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല, ബിക്കോസ് ഐ കൺസിഡർ മൈസെൽഫ് എക്സ്ട്രീംലി ലക്കി. എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഭയങ്കരമായി നോക്കി കാണുന്ന അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം വളരെ കുറച്ച് പേർക്കാണ് കിട്ടുന്നത്. അതിൽ എനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഞാൻ എവിടെയും പറയാൻ റെഡിയാണ്. പക്ഷെ എന്റെ ഉത്തരം അന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ നിന്ന് ഇന്നത്തെ ഇന്റർവ്യൂവിലോട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം എക്സ്പീരിയൻസ് കഴിഞ്ഞല്ലോ. അന്ന് ഞാൻ ഷെയർ ചെയ്ത് അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. അതായത് ഇറ്റ് വാസ് എ ബ്രില്യന്റ് എക്സ്പീരിയൻസ്. കാരണം ദേ ആർ പൊളൈറ്റ്, അവർ ഡൗൺ ടു എർത്ത് ആണ്, അവര് സപ്പോർട്ടീവ് ആണ്, ഒക്കെയാണ്. അതിന്റെ കൂടെ തന്നെ അവര് അൺബിലീവബ്ലി ടാലന്റഡ് ആക്ടേഴ്സ് ആണ്. അപ്പൊ അവരെ കാണാനും പഠിക്കാനും അവരടുത്ത് നിന്ന് കിട്ടുന്ന ഓരോരോ ടിപ്സും കാര്യങ്ങളും ഇതൊക്കെ നമ്മളെ ആസ് എൻ ആക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഗ്രോ ചെയ്യാൻ. അപ്പം ഇനി ഒറ്റ വാക്ക് പറയണം, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അല്ല, ഇത് ഐ ടെൽ യു വാട്ട്, ഇത് പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കട്ടെ. ആൻഡ് യു ഡെഫിനറ്റ്ലി വുഡ് ഹാവ് means heard this 1000 times. എന്താണ് രജിഷ, രജിഷയ്ക്ക് കണ്ട ഒരു ഡിഫറൻസ് തമിഴ് സിനിമയിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും? ഇത് എല്ലാം തമിഴിൽ പോയിട്ട് ആൻഡ് മലയാളത്തിൽ അഭിനയിച്ച എല്ലാവർക്കും എവറിബഡി ഫേസ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫൈനലി ഞങ്ങളൊരു ആൻസർ ഇങ്ങോട്ട് കൊടുത്തു. ഇനിയിപ്പോ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ടെൽ ദം ഇറ്റ്സ് ദ ലാംഗ്വേജ്. ഒരു പോയിന്റ് സത്യമായിട്ട്, അതായത് മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു എനിക്ക് പിന്നെ തോന്നിയത്. അപ്പുറത്ത് പോയി തെലുങ്ക് തമിഴും ചെയ്യുമ്പോൾ, അതായത് ഭാഷയുടെ മേലിൽ കമാൻഡ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു പ്ലസ് ആണ്, ഭയങ്കര വലിയ അഡ്വാൻറ്റേജ്. അതായത് നമ്മൾ ഡയലോഗ് പറയുമ്പം ഈ ഒരു വാക്കിനുള്ള റീപ്ലേസ്മെന്റ് ആണ് നമുക്കറിയാം. അപ്പോ പ്രോപ്പർലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമുക്ക് ആ ലാംഗ്വേജ് അറിയുമ്പോഴാണല്ലോ. അപ്പൊ അത് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ എത്രമാത്രം ഞാൻ വിജയിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. തമിഴ് അത്യാവശ്യം ഞാൻ പഠിച്ചു. തെലുങ്ക് ഭയങ്കര പാടാ, ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കും. അവര് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൾട്ട് മലയാളമാണെന്ന്. കാരണം ഒരു ബന്ധമില്ലല്ലോ രണ്ട് ലാംഗ്വേജ് തമ്മിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത കുറച്ചും കൂടെ പഠിക്കാൻ പറ്റുമായിരിക്കും. അല്ലാതെ അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. കാശ് കുറച്ച് ലൈക്ക് ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടുതലാണ് അങ്ങോട്ട് പോകുമ്പോൾ. ഡെഫിനറ്റ്ലി ബിക്കോസ് മോർ നമ്പർ ഓഫ് തിയേറ്റേഴ്സ്, ബിക്കോസ്
ബിഗർ പ്ലേസ്, ലാൻഡ് കൂടുതലാണ്. അല്ലാതെ അങ്ങനെ എല്ലായിടത്തും എല്ലായിടത്തും ഒരേ ക്യാമറയും ലെൻസും ആക്ടിംഗിൽ വരുന്ന മൈന്യൂട്ട് സട്ടിൽ ഡിഫറൻസസ് ആണ്. അത് ഡിപെൻഡിങ് ഓൺ ദ ജോണർ ആൻഡ് ദി ഡയറക്ടർ. അല്ല, അതും അതും ഒരു ഡിഫറൻസ് ഇല്ല. മീൻസ് അറ്റ് പ്ലേസ് ഇപ്പൊ തെലുങ്കിലേക്ക് ആണെങ്കിൽ യു ഷുഡ് ബി എ ബിറ്റ് മോർ ലൗഡ് ആയിരിക്കണം. ഇവിടെ മലയാളത്തിൽ പക്ഷെ ഞാൻ പറയട്ടെ, തെലുങ്കിലും ഇപ്പം ശ്യാം സിംഗർ റോയൽ അഭിനയവും ഇപ്പൊ നമ്മള് പുഷ്പയിൽ അഭിനയം, അതാ ഞാൻ പറയുന്നത്. എന്താണ് ഇപ്പൊ സിനിമ ബണ്ടി എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നിരുന്നു തെലുങ്കിൽ, യു സീ ഹൗ ഇറ്റ് ഈസ് റൈറ്റ്. അത് അപ്പൊ സിനിമയുടെ ജോണർ എന്താണ്, ആ ജോണറിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. ബാഹുബലി പോലത്തെ ഒരു സിനിമയില് നമുക്കിപ്പം മഹേഷിന്റെ പ്രതികാരം പോലെ ഒരു സട്ടിലായിട്ടുള്ള ഒരു അഭിനയം കാണിച്ചാൽ വർക്കാവില്ലല്ലോ. അതാണ് അപ്പൊ സിനിമയുടെ ജോണർ എന്താണ്, അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള അഭിനയം, അത് സംവിധായകന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം പറയുന്ന കേൾക്കുക, എന്നിട്ട് ഡെലിവറി എന്നുള്ളതാണ്. സോ ഞങ്ങൾക്ക് ഇനി വേണ്ടത് കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. സോ അപ്ഡേറ്റ് ഇത് റൂമർ കേട്ടോ, അതായത് തളപതി 67 ലോകേഷ് ഡയറക്ടിങ്, അതിൽ രജിഷ വിജയൻ ഇസ് പാർട്ട് ഓഫ്. ഷോ ഈ റൂമറൊക്കെ ഒന്ന് സത്യമാവും, ഇതൊന്നും സത്യമായിരുന്നെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, മലയാളത്തില് മൂന്നെണ്ണം റിലീസിനുണ്ട്. മലയാളത്തിൽ അടുത്തതിന്റെ ഷൂട്ട് ഇപ്പൊ തുടങ്ങാൻ പോകുന്നു, ബാക്കി മൂന്നെണ്ണം ഷൂട്ട് കഴിഞ്ഞു. കീടമാണ് റിലീസ് ചെയ്യുന്നത്, തെലുങ്ക് ജൂൺ 17th റിലീസ് ആവുന്നു. എനിക്കൊന്നും ഞാൻ എവിടെയോ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന സിനിമയിൽ പാസിംഗ് ഷോട്ട് ആണ് വിളിച്ചാൽ പോലും ഞാൻ വരും എന്നുള്ളത്. കാരണം ഐ ആം എ ഹ്യൂജ് ഫാൻ ഓഫ് ആൻഡ് ഹിസ് ആക്ടിംഗ്. അതൊരു ഒരു മാജിക് ആണ് ടു സീ ഹിം ജസ്റ്റ് ട്രാൻസ്ഫോം. എല്ലാം ഐ ഡോ നോ, കണ്ണിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അത് ഈ സച്ച് എ ബ്രില്ലിയന്റ് ആക്ടർ. സോ ഐ തിങ്ക് മലയം കുഞ്ഞു വിൽ ബി അനദർ ഫെദർ ഇൻ ഹിസ് ക്യാപ്പ് എന്ന് നമുക്ക് പറയാം. അത് ബ്രില്ലിയന്റ് ആയിട്ട് ഉള്ള ഒരു പരിപാടി ആയിരിക്കും. ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ അതില്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ഗസ്റ്റ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് പാർട്ട് ഓഫ് വിത്ത് ഈ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ വിത്ത് രവി തേജ യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ ജൂൺ 17th റിലീസ് ആവുന്നു. ഓൾറൈറ്റ്, ഓക്കെ. സോ നൗ ഫ്രം ദ സീരിയസ് പാർട്ട് കുറച്ച് ഫൺ എലമെന്റ്സ് ഐ കാൻ. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രെത്ത് ഓൺ ദിസ്. ഓക്കെ, സോ ഹൗ ഓഫൻ ഡു യു ഗിവ് ദ എക്സ്ക്യൂസ് ട്രാഫിക് ഇഫ് യു എൻഡ് അപ്പ് ബീയിങ് ലേറ്റ്? അത് ശരിക്കും ട്രാഫിക് വന്നാൽ മാത്രമേ യൂസ് ചെയ്യൂ. ഞാൻ എപ്പോഴും അത്യാവശ്യം സമയത്തിന് എനിക്ക് സമയത്തിന് സെറ്റിലെത്തി, സമയത്തിന് ഷോർട്ടിന് വേണ്ടി റെഡി ആയി, ഇച്ചിരി ഓവർ നേരത്തെ റെഡി ആയിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. അല്ല പക്ഷെ ശരിക്കും ട്രാഫിക് വന്നാൽ ഞാൻ ട്രാഫിക് ആന്ന് പറയും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് എക്സ്ക്യൂസ് ആയിട്ട് ലേറ്റ് ആയി, ഉറങ്ങിപ്പോയി, സത്യതായിരിക്കും ഞാൻ ഉറങ്ങിപ്പോയതായിരിക്കും. ആ ബിഗ് ഹ്യൂജ് ആൾക്കാർ പറയില്ല സ്ട്രെസ് വന്ന് ഉറങ്ങാൻ പറ്റില്ല. സ്ട്രെസ് ഈറ്റിംഗ് സ്ലീപ്പിംഗ് ആണ്. ഓക്കെ, ഹൗ ഓഫൻ ഡു യു പിക്ക് ഫ്രീബീസ് ഫ്രം ഹോട്ടൽസ്? ഹോട്ടൽസ് നിന്ന് ഫ്രീ സ്റ്റഫ് ഞാൻ എടുക്കും. ആ ഒരു നാണം ഇല്ലാണ്ട് ഞാൻ എടുക്കും, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. ചില സോപ്പിനൊക്കെ നല്ല മണമായിരിക്കും, അങ്ങനെ എടുക്കും. അല്ലാതെ പക്ഷെ അങ്ങനെ മറ്റേ കണ്ട എനിക്ക് ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ട, ഐ മീൻ അത് ലൈക്ക് മറ്റേ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനമാണ്. അല്ലാണ്ട് ഹോട്ടൽ റൂമിൽ ലാമ്പ് ഇഷ്ടമായി, ലാമ്പ് അതായത് നമുക്ക് വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന സാധനമുണ്ടല്ലോ, അതില് പിന്നെ നമുക്ക് വേണ്ടി വെച്ചതാണല്ലോ, അതിൽ ഇഷ്ടപ്പെട്ട എടുക്കും. പക്ഷെ മിക്കവാറും സമയത്ത് ഞാൻ എല്ലാം കൊണ്ട് ട്രാവൽ ചെയ്യുന്നത്, എന്റെ അടുത്ത് തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവും. ഇത് ഭയങ്കര ഇഷ്ടമായാലും ഇവിടുന്ന് എടുക്കുന്നു. അല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതിന് മുന്നേ രണ്ടുപേരെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലല്ല, രാജേണ്ടി എടുത്ത് വെച്ചു. അപ്പൊ രാജേണ്ടി എടുത്ത് പറഞ്ഞു, എടാ ഐ സ്റ്റേ ഇൻ ഹോട്ടൽസ് ഫോർ 300 days, ഇൻ 365 days, 300 days ഐ സ്റ്റേ ഇൻ ഹോട്ടൽ. അപ്പൊ ഇഫ് ഐ സ്റ്റാർട്ട് ടേക്കിംഗ്, ഞാൻ വീട്ടിൽ വേറെ കബോർഡ് കൊണ്ടുവരേണ്ടി വരും. അത് സത്യമായിരിക്കും. ഞാൻ പക്ഷേ നമ്മള് ഇത് മലയാളം കൂടുതലും എറണാകുളത്താണല്ലോ, ഞാൻ വീട്ടിൽ നിന്നാണ്, അവിടെയൊക്കെ പോകുമ്പോ അവിടുന്ന് എടുക്കുന്നുള്ളൂ. എന്തായാലും എടുക്കും. ഓക്കെ, ഇനി ദിസ് ഇസ് ലൈക്ക് എന്താ പറയാ, നമ്മളുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ദ മിഡിൽ ക്ലാസ് പീപ്പിൾ വെൻ വി വെയർ ഓർ ആസ് വി ആർ, നമ്മൾ കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹാവ് യു ഡൺ എനി ഓഫ് ദിസ്? അതായത് വീട്ടില് തേഞ്ഞു തീർന്ന സോപ്പുകളൊക്കെ സ്ക്വീസ് ചെയ്തിട്ട് ഒരു വലിയ സോപ്പ് ആക്കിയിട്ട് ഹാവ് യു യൂസ്ഡ് ഇറ്റ്? ഇല്ല.
never used it. തേനി തീർന്നു മത്തി ഇല്ലാണ്ടാവുന്ന ഒരു യൂസ് ചെയ്താ പോരെ. അല്ല ബ്ലീഡ് വലാവും. അപ്പോൾ ഇങ്ങനെ കുറേ ബ്ലീഡുകൾ കൂടി. അപ്പോൾ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ നമ്മൾ പ്യൂമിക് സ്റ്റോൺ ഉണ്ട് അറിയോ? കാലിൽ വെക്കുന്ന. അപ്പോൾ അതിലെ ഒട്ടിക്കുക. എന്നിട്ട് കാലരിക്കുക. ഓ വണ്ടർഫുൾ. നൈസ് ഐഡിയ. ഓക്കേ. Your kitchen has a really cover in it. ഞാൻ പറയട്ടെ ഇതില് ഇതില് മോശം വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം റീസൺ ബീങ് സസ്റ്റൈനബിൾ ആയി ജീവിക്കുക എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോരോ വേസ്റ്റും റീസൈക്കിൾ ചെയ്ത് തിരിച്ചു വരുമ്പം ഉണ്ടാകുന്ന എഫക്ട് എന്താന്ന് ചിന്തിച്ചാൽ നമ്മളത് കാരണം ഇത് നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാര്യം. പിന്നെ കാശും അല്ല പിന്നെ ഹാപ്പനിങ് ഇൻ മൈ ടോയ്ലറ്റ് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. ഇന്ററസ്റ്റിംഗ്. ഓക്കെ യുവർ കിച്ചൺ in your kitchen ഒരു വലിയ കവർ ഉണ്ട്. ആ കവറിൽ വേറെ കുറെ കവറുകൾ ഉണ്ട്. ഉണ്ടോ? യു ഹാഡ് യുവർ എക്സ്പീരിയൻസ് ഇല്ല കിച്ചനിൽ ഉണ്ടാവും വലിയൊരു കവർ ഉണ്ടാവും മാമ വെച്ചിട്ടുണ്ടാവും പിന്നെ ചെറിയ ചെറിയ കവറുകൾക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും ബാക്കി നമ്മൾ എന്തെങ്കിലും വെക്കണേ എന്നിട്ട് ഈ കവേഴ്സ് ആയിരുന്നു നമ്മൾ പിന്നെ യൂസ് ചെയ്യുക അങ്ങനെ ഒരു സിറ്റുവേഷൻ. ആ അങ്ങനെ ഒരു കവർ ഞാൻ ഭയങ്കരമായിട്ട് റീയൂസ് ചെയ്യുന്ന എനിക്ക് മറ്റേ വേസ്റ്റേജ് എത്ര കുറയ്ക്കാൻ പറ്റും അത്രയും കുറയ്ക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. എനിക്ക് ഷൂട്ടിന് പോകുമ്പം മറ്റേ കപ്പ് കളയുക വേസ്റ്റ് കളയുക കാറിന്റെ ഗ്ലാസ് തഴിച്ച് എനിക്കിതൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര പാടാ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാസ്റ്റിക് മാക്സിമം കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാസ്റ്റിക് കവർ തന്നെ പറ്റുമെങ്കിൽ ക്ലോത്ത് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇനി പറ്റില്ലെങ്കിൽ അത് തന്നെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ഇപ്പം രജിഷിക്ക് ഒരാൾ തന്ന ഗിഫ്റ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാക്ക് ചെയ്ത് വേറെ ഫ്രണ്ടിൽ ഇല്ല ഒരിക്കലും ഇല്ല. ഗിഫ്റ്റ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് ടു മീ. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് അങ്ങനത്തെ കാര്യമില്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ഇല്ല. ഗിഫ്റ്റിന്റെ റാപ്പർ പേപ്പർ വരെ മടങ്ങി സൂക്ഷിച്ചു വെക്കും. ഇപ്പൊ അത് എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ റാപ്പർ പേപ്പർ കളഞ്ഞു തുടങ്ങി. പക്ഷേ ഗിഫ്റ്റ് ഒരിക്കലും ഞാൻ കൊടുക്കില്ല. അങ്ങനെ കിട്ടിയ ഒരു ഭയങ്കര ഒരു ഗിഫ്റ്റ് ദാറ്റ് യു always cherish in that all my gifts are with me and it's all and all gifts adayid enik aadyamayitte na you know like enik aadyayitte valentine's day ki kitti diary milk inde cover vera endu undu lot of sentiments yes okay oru oru weekend special food allengil oru oru cheat food something like that week cheat cheya weekend aano alla edhu dosu ഇല്ല വീക്കെൻഡ് അല്ല എല്ലാ എല്ലാ ദിവസവും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കണം എന്ന് തോന്നി ഞാൻ കഴിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അത്രയും സ്ട്രിക്ട് ഡയറ്റിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. കഴിക്കുകയാണെങ്കിൽ മിക്കവാറും അത് എനിക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ടയും ബീഫും പിന്നെ എനിക്ക് ചോക്ലേറ്റ് റിലേറ്റഡ് എന്തും ഇഷ്ടമാണ്. രസ്മലൈ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറയണ ലിസ്റ്റ് തീരുമാനം. So, final word to the audience. Please, veru cinema kaanu. Theater il vannu kaanu. Ningal orikkalum disappoint cheyan sadhyathilla ennu njan vishwasikkunnu. Nalla oru engaging aayittulla oru thriller drama cinema aanu. Sreeni sir udaneelamulla oru nalla oru achan magal storyum oru namakkokke relate cheyan pariya nammalde life il okke nadakkunna korchu incidentsine connect cheyidond pogunna ഒരു ഒരു രസകരമായ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം മെയ് 20th. ഓക്കേ ദാറ്റ് വാസ് രജിഷ വിജയൻ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ ദി ഷോ. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിങ് ടു യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി മൂവി. താങ്ക് യു.